മുഖാമുഖം പരിപാടിയിലേക്ക് സ്വാഗതം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തുമ്പമൺ ഭദ്രാസന അധിപൻ അഭ്യുദയ കുറിയാക്കോസ് മാർ ക്ലിമിസ് മെത്രാപ്പോലിത്തയുമായിട്ടാണ് ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുന്നത്. അഭ്യുദയ തിരുമേനി, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരിസ്ഥിതി കമ്മീഷൻ്റെ ചെയർമാൻ എന്ന നിലയിലും വളരെ പ്രശസ്തനാണ്. ആ രംഗത്ത് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ തിരുമേനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തിരുമേനിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷം. പാരിസ്ഥിതിക സന്ദേശങ്ങൾ നൽകുന്ന ഒരു മെത്രാപ്പോലിത്ത എന്ന നിലയിൽ മലയാളികൾക്ക് അഭ്യുദയ തിരുമേനി ഇപ്പോൾ പരിചിതനാണ്. ഈ പ്രകൃതിയുമായിട്ടുള്ള തിരുമേനിയുടെ ഹൃദയബന്ധമാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചത് എന്ന് വിചാരിക്കുന്നു. തിരുമേനി മെത്രാപ്പോലിത്തയാകുന്നതിന് മുമ്പ് അധ്യാപകനായിരുന്നു എന്നറിയാം. കോളേജിലും സ്കൂളിലും അധ്യാപകനായിരുന്നു. അവിടെ തിരുമേനിയുടെ ഐച്ഛിക വിഷയം ബോട്ടണിയായിരുന്നു. അപ്പോൾ ഈ സസ്യശാസ്ത്രം പഠിച്ചതുകൊണ്ടാണോ പരിസ്ഥിതിയുമായി ഒരു ഹൃദയബന്ധമുണ്ടായത്, അതോ പരിസ്ഥിതിയുമായി ഹൃദയബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് സസ്യശാസ്ത്രം എടുത്തതാണോ എന്നാണ് ആദ്യം അറിയാനുള്ളത്? സസ്യശാസ്ത്രം പഠിച്ചതുകൊണ്ട് മാത്രമല്ല, എൻ്റെ പിതാവ് ഒരു കർഷകനായിരുന്നു. എൻ്റെ മാതാവ് അതിനേക്കാൾ താല്പര്യമുള്ള ഒരാളായിരുന്നു കൃഷികാര്യങ്ങളിൽ. അപ്പോൾ അതെൻ്റെ ബാല്യകാലത്തിൽ ഒത്തിരിയേറെ സ്വാധീനം ചെയ്തു. കാർഷിക വിഭവങ്ങൾ കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബമൊക്കെ പുലർന്നു പോകുന്നത്. എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ സഹോദരിമാരുടെ വിവാഹം എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും കാർഷിക വിഭവങ്ങളിൽ നിന്നാണ്. അല്ലാതെ ഞങ്ങൾക്ക് മറ്റു വരുമാനമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേ ഞാൻ അച്ഛനായപ്പോഴും വീട്ടിൽ നിന്ന് താമസം മാറിയപ്പോഴും അതെൻ്റെ മനസ്സിലും ഇങ്ങനെ അധ്വാനിക്കണം, അങ്ങനെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കണം, അതിൽ നിന്ന് വിഭവങ്ങളെടുത്ത് അനുഭവിക്കുന്ന ആ സന്തോഷം അത് മറ്റൊരിടത്തും അങ്ങനെ കിട്ടത്തില്ല. നമ്മുടെ ഭൂമിയിൽ വേല ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ അനുഭവിക്കുമ്പോൾ അതിൻ്റെ രുചിയും അതിൻ്റെ ആ ഒരു സൗരഭ്യം അതിനുണ്ട്. അത് അങ്ങനെ ഒരു ആത്മസംതൃപ്തി ഉണ്ട്. വിഷയം പഠിച്ചത് അന്ന് വന്നപ്പോൾ എനിക്ക് ആ താല്പര്യം അതിൻ്റെ ജന്മനാവൊരു ഹൃദയബന്ധം അതിനോടുണ്ട്. ഉണ്ടുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയം എടുത്ത് പഠിച്ചതും പഠിപ്പിക്കാനിടയായത്. അതെ. അപ്പോൾ അത് പിന്നീട് വൈദികനായപ്പോഴും പിന്നീട് ഒരു മേലധ്യക്ഷനായപ്പോഴും കൂടുതൽ സജീവമായി നിലനിൽക്കുകയായിരുന്നു. അപ്പോൾ തിരുവേണി പറഞ്ഞ ഒരു കാർഷിക സംസ്കാരത്തിലാണ് ജനിച്ചതും വളർന്നതും കോളേജ് വിദ്യാഭ്യാസമൊക്കെ നടത്തിയതും എന്ന്. ആ അത്തരം ഒരു കാർഷിക സംസ്കാരം മലയാളികൾക്ക് ഇന്ന് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയി. ഒരു പരിസ്ഥിതി അധികം നഷ്ടപ്പെട്ടു പോയി. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും? ഒരു അടുത്ത ഇപ്പോഴത്തെ തലമുറയിൽ ആളുകൾ വിദേശത്ത് യാത്ര ചെയ്തു, ജോലിയായി, അവർക്ക് ഇതുമായിട്ട് വലിയ അപ്പം ഒരു വരുമാനമൊക്കെ കിട്ടിത്തുടങ്ങിയപ്പോൾ ഇത് വലിയ ആവശ്യമില്ല എന്നൊരു ചെറിയ ചിന്ത വന്ന് കാണും. അപ്പം മടിയന്മാരായി തീരാൻ തുടങ്ങി. അധ്വാനം ആവശ്യമുള്ള രംഗങ്ങളൊക്കെ ഒഴിവാക്കി. പിന്നെ ഈയിടെ എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ഒരു 45 വർഷമായി എൻ്റെ വയൽ കൃഷി ചെയ്തിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് വയൽ തരിശായി കിടക്കുക. അതെ. അങ്ങനെ അങ്ങോട്ട് എപ്പോഴത്തെ തലമുറ വന്നപ്പോഴത്തേക്ക് അവർക്ക് വയലെന്തുവാ, വയലിൻ്റെ വിഭവങ്ങൾ എന്തുവാ, കൃഷി എന്തുവാ, നെല്ല് എന്തുവാ എന്ന് അറിയാൻ വയ്യ, അരി അറിയാം. അപ്പോൾ തിരുവേണി അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇപ്പോൾ ബൈബിൾ വായിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾക്ക് ബൈബിളിലെ പല പ്രയോഗങ്ങളും മനസ്സിലാകുകയില്ല. കാരണം കലപ്പ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. അതെ. ബൈബിളിലെ ഒരുപാട് സങ്കേതങ്ങൾ, ഉപമാനങ്ങൾ, രൂപകങ്ങൾ, കൽപ്പനകൾ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ആടുമാടുകൾ അതിനോടനുസരിച്ച് സംസ്കാരം. 100 മേനി വിളയുക. 100 മേനി. അപ്പോൾ 100 മേനി എന്ന് പറഞ്ഞാൽ മേനി എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വാസ്തവത്തിൽ ഒരു കാർഷിക സംസ്കാരം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് ബൈബിൾ. അതെ അതെ അതെ. അപ്പോൾ പക്ഷേ എന്നിട്ടും ആളുകൾ ക്രമേണ ഈ കാർഷിക വൃത്തിയിൽ നിന്ന് പിന്മാറിയപ്പോൾ സഭ അതിലേക്ക് ആളുകളെ അനയിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തിരുന്നില്ല ദീർഘകാലം. അതെ അതെ അതെ. അങ്ങനെ ഒരു വലിയ തെറ്റ് സംഭവിച്ചു. വിടവ് സംഭവിച്ചു.
അത് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോഴും ബോധവൽക്കരണം നടത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. താല്പര്യക്കുറവുണ്ട് അവർക്കൊക്കെ. അല്ല, തിരുമേനി ഇപ്പോൾ സഭയിൽ തന്നെ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ അതിനെ നയിക്കുന്നുണ്ടല്ലോ, ഈ പരിസ്ഥിതി പ്രവർത്തനം. അപ്പോൾ അതിന് എങ്ങനെയാണ് പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത്? ഒരു പരിധി വരെ ഉണ്ട്. ഞാൻ എല്ലാ വർഷവും പരുമല ഒരു സമ്മേളനം നടത്തും, പരിസ്ഥിതി സമ്മേളനം. നല്ല വിദഗ്ധരായിട്ടുള്ള ആ പരിസ്ഥിതി പ്രവർത്തകരെ വിളിച്ചുകൊണ്ട് വന്ന് ക്ലാസ്സുകൾ എടുക്കും. വെള്ളത്തിൻ്റെ സംരക്ഷണം, വെള്ളം മലിനീകരിക്കപ്പെട്ടു പോകുന്നു, മണ്ണ് അങ്ങനെ മലിനമാകുന്നു, വായു മലിനമാകുന്നു, അതിനെക്കുറിച്ചുള്ള പൊല്യൂഷനെ കുറിച്ച് ക്ലാസ് എടുപ്പിക്കാറുണ്ട്. പിന്നെ വെള്ള സംഭരണം, മഴവെള്ളം സംഭരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അങ്ങനെ പല കാര്യങ്ങൾ ആധാരമാക്കി ക്ലാസ്സുകൾ എടുപ്പിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ആളുകൾ, ഓഡിയൻസിനെ നമുക്ക് കിട്ടാനില്ല. എന്നാൽ ഇടവക തലത്തിൽ ഞാൻ ഭദ്രാസന ചാർജ് എടുത്തപ്പോൾ മുതൽ തന്നെ പരിസ്ഥിതി ബോധമുണ്ടാകത്തക്കവണ്ണം ഒരു കൽപ്പന അയച്ചു. എക്കോ ഫ്രണ്ട്ലി പാരിഷ്, അതായത് ഗ്രീൻ പാരിഷ് എന്നുള്ള ആശയം എല്ലാവർക്കും എല്ലാവരെയും അറിയിച്ചു. ഒരു പരിധി വരെ എല്ലാവരും സഹകരിച്ചു. ആദ്യമായിട്ട് ചെയ്തത് അവർക്ക് നിർദ്ദേശം കൊടുത്ത പള്ളികളിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്, പ്രത്യേകിച്ച് മദ്ബഹായിൽ. അതായത് ബലി പൂക്കൾ അർപ്പിക്കുന്ന പ്ലാസ്റ്റിക് പൂക്കൾ ഒരു കാരണവശാലും വയ്ക്കരുതെന്ന് പറഞ്ഞു. അത് ചുരുങ്ങിയ കാലം കൊണ്ട് എല്ലാവരും അനുസരിച്ചു. അതിപ്പോഴത് ഉപയോഗിക്കുന്നില്ല, അതൊരു സന്തോഷം. പിന്നെ ചെടികളുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ തൈകൾ എല്ലാവർക്കും കൊടുത്തു. കൊടുത്തത് പള്ളി പരിസരങ്ങൾ വെക്കുക, സെമിറ്റേരികൾ എല്ലാം വൃത്തിയാക്കി, നല്ല പൂക്കളൊക്കെ ഉണ്ടാകുന്ന ചെടികൾ വയ്ക്കുക. അതിന് ചെടികൾ കൊടുത്തു, ആ ഒത്തിരി പേര് ചെയ്തു. അതിലെ ഒരു ഗ്രീൻ പാരിഷ് ഒരു മത്സരം തന്നെ വെച്ചു. അതിൽ ഞാൻ എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ വിദ്യാർത്ഥികളെയും വിട്ട് പരിശോധിപ്പിച്ചു. അതിൽ നമ്മുടെ ജോർജ് കോശി, പ്രൊഫസർ ജോർജ് കോശി, വി ടി തോമസ് വരെയൊക്കെ വിട്ടു. അവർ പോയി ഇത് നോക്കിയിട്ട് രണ്ട് പ്രാവശ്യം അവർക്ക് സമ്മാനങ്ങൾ കൊടുത്തു. ഒന്നാം സമ്മാനം കിട്ടത് തുമ്പോൺ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഭദ്രാസന പള്ളിയാണ്. രണ്ടാം സമ്മാനം കിട്ടിയത് വഞ്ചിത്ര സഹനനീയ പള്ളി. മൂന്നാം സമ്മാനം കോന്നി മഹാ ഇടവക. അതൊരു ക്ലീൻ പാരിഷ് എന്നുള്ളത് കൊടുത്തു, കാരണം അവിടെ അല്പമൊക്കെ ടൈൽസൊക്കെ ഇട്ടിരുന്നത് കൊണ്ട് അവരതിനൊരു മാർക്ക് കുറച്ചാണ് കൊടുത്തത്. തിരുവനി ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഈ ഇപ്പോൾ എല്ലാ പള്ളികളുടെയും പരിസരങ്ങളിൽ ടൈൽസ് വാങ്ങുന്നു. അത് ഞാൻ പറഞ്ഞു നോക്കി. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു വെള്ളം ഇങ്ങനെ നമുക്ക് കിട്ടാതെ പോകും, നഷ്ടപ്പെട്ടു പോകും, അത് ചൂട് കൂടും എന്നൊക്കെ പറഞ്ഞിട്ടും അത് അവർ പണത്തിൻ്റെ ഒരു അതിപ്രസരമുണ്ട്, ആ പള്ളികളിലെല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നു. അതൊരു അപകട സൂചനയാണെന്നുള്ള സംശയമില്ല. പള്ളിമുറ്റത്ത് ഇടുന്നു, അതുപോലെ തന്നെ ആളുകൾ വീടിന്റെ മുറ്റത്ത് ഇടുന്നു. അപ്പൊ കാണിക്കാൻ നമുക്കൊരു ഇടമില്ലാതായി പോവുകയാണ്. അപ്പൊ അതിനെതിരായിട്ട് പിന്നെ ശക്തമായ എന്തെങ്കിലും ഒരു ആയിട്ട് പറയുന്നുണ്ട്. അവരുടെ പണം ഉപയോഗിച്ച് ചെയ്യുന്നു, അവരുടെ ഒരു ഇപ്പൊ പറഞ്ഞ പോലെ ഈ സാമ്പത്തിക അതിപ്രസരത്തിൽ അതങ്ങ് ചെയ്യുന്നു, അത് സൗകര്യമാണെന്ന് ചിന്തിക്കുന്നു. പക്ഷേ പ്രകൃതിയെ നമ്മൾ ഇങ്ങനെ അതിൻ്റെ ഒരു സന്തോഷം അനുഭവിക്കാനോ ഒരു സുഖം അനുഭവിക്കാനോ അതൊക്കെ നമുക്ക് സാധിക്കാതെ പോകുന്നു. പള്ളികൾ എ സി ആക്കുന്നു, കാരണം ഈ കോൺക്രീറ്റ് മന്ദിരങ്ങളായി കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂട് വളരെ കൂടി. പണ്ടത്തെ കാലത്ത് ഉയരമുള്ള പള്ളി, ഓടിട്ട പള്ളി, അല്ലെങ്കിൽ ഓലമേഞ്ഞ പള്ളിയൊക്കെ ആയിരുന്നു, അതൊക്കെ പോയി കഴിഞ്ഞു. അന്നൊക്കെ തന്നെ തണുപ്പുണ്ടായിരുന്നു, വലിയ ഫാനിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇന്നങ്ങനെ അല്ല. ഈ എല്ലാ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും അന്തിമമായ ഒരു പരിഹാരമായിട്ട് ഗാന്ധിജി നിർദ്ദേശിച്ചത് ലളിതമായ ജീവിതമാണ്. സംശയമില്ല. അപ്പം അതൊരു ആത്മീയ മൂല്യമാണ് ഈ ജീവിത ലാളിത്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പം പക്ഷേ ആ ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകുവാനായിട്ട് സഭകൾക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം സഭകളിലെല്ലാം ആർഭാടമാണ് എവിടെയും കാണുന്നത്. അപ്പോൾ തിരുവേനി തന്നെ അടുത്ത കാലത്ത് ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു, തിരുവേനി ബത്തേരി ഭദ്രാസനത്തിൽ. അപ്പോൾ വയനാട് മേഖലയിലൊക്കെ ആദ്യം ചെന്നപ്പോൾ അവിടെ വളരെ ചെറിയ പള്ളികളായിരുന്നു, കൊച്ചു പള്ളികൾ. അപ്പോൾ ആ ചെറിയ പള്ളികളും അവിടുത്തെ ചെറിയ വിശ്വാസ സമൂഹവും അവിടെ ആത്മീയത നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ അവിടെയും ഇപ്പോൾ മാറ്റം വന്നു കാണും. അല്പമായിട്ട് മാറ്റം എന്നാൽ അധികം. വയനാട് നല്ല പ്രദേശമാണ്. ഞാൻ ഒരിക്കലും 18 വർഷം അവിടെ താമസിച്ചു, ഫാൻ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതുപോലെ അന്തരീക്ഷം വളരെ
ചൂട് കുറവായിരുന്നു. ഈ പറഞ്ഞ പോലെ കൊച്ചു കൊച്ചു പള്ളികൾ അവിടെ ആരാധനയ്ക്കൊക്കെ കുറച്ചുകൂടെ ഒരു ഹൃദ്യമായിരുന്നു. അത് ആത്മീയത അവിടെ ശക്തമായ ഒരു സജീവത അനുഭവപ്പെടുന്നു. ഇപ്പം ഇന്ന് ഉപകരണങ്ങളായി മറ്റ് ആർഭാടങ്ങളുടെ ഉപകരണങ്ങളുടെ അല്ല, പള്ളികൾ തന്നെ വലിയ കോടിക്കണക്കിലുള്ള രൂപ മുടക്കി വലിയ പള്ളി പണിയുന്നു. അപ്പോൾ ഇതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ വാസ്തവത്തിൽ ക്രിസ്തുമതത്തിൻ്റെ ദൈവശാസ്ത്രം തന്നെ ഈ ഒരു ലളിത ജീവിതം അതൊക്കെ കുറഞ്ഞു കർത്താവിൻ്റെ ലാളിത്യമോ ഒന്നും ഇപ്പോൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നില്ല. മരുഭൂമിയിൽ കൂടെ ആയാലും കടൽ തീരത്തുകൂടെ ആയാലും പോകുമ്പോൾ സാധാരണക്കാരനെ പോലെ നടന്ന് സാധാരണക്കാരുടെ ഭക്ഷണം കഴിച്ച് കുടിലുകളിലോ അല്ലെങ്കിൽ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു, മലകളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ഇന്ന് കാലത്തിൻ്റെ ഒരു പ്രത്യേകതയിൽ വലിയ സൗഹൃദങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ തിരുമേനിയുടെ ഈ പരിസ്ഥിതി സന്ദേശം എന്ന് പറയുന്നത് മരുഭൂമിയിൽ വിളിച്ച് പറയുന്നതിൻ്റെ വാക്കുകൾ പോലെയായി സംഭവിക്കുകയാണ്? സംശയമില്ല. ഞാനൊരു ചെറിയ ചാപ്പലിയുടെ പണിതു. അപ്പോൾ അതൊരു പഴയ രീതിയിൽ പണിതിട്ടൊന്ന്, എന്നാ അതായത് ഓടോട്ടൊക്കെ ഇട്ട് തടിയൊക്കെ ഉപയോഗിച്ച് സാധാരണ ചകിരി കാർപ്പറ്റൊക്കെ ഇട്ട്, അപ്പം അതൊരു ചെറിയ സന്ദേശം കൊടുക്കാൻ വേണ്ടിയാണ്. അത് മാത്രമേ ഇപ്പോൾ നടത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ചില മാതൃകകൾ അവതരിപ്പിക്കുക. ഇപ്പം തിരുവനന്തപുരം മാരാമണ്ഡല സമഷ്ടി എന്ന് പറയുന്ന ഒരു കേന്ദ്രം തുടങ്ങിയതായിട്ട് അറിയാൻ കഴിഞ്ഞു. അവിടെ തന്നെയാണ് ഈ ചാപ്പൽ പോണത്. അവിടെ ആ ചാപ്പലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ സമഷ്ടിയുടെ? അതിവിടെ ഒരു കാർഷിക സംസ്കാരം ആളുകളുടെ ഇടയിൽ ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് പശു വളർത്തുണ്ട്, ആട് വളർത്തുണ്ട്, കോഴി, താറാവ്, മീന്, തേനീച്ച ഇപ്പോൾ അത്രയും ഉണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ആളുകൾക്കൊരു പ്രേരണ ലഭിക്കണം. അതിൻ്റെ ഇത് മേൽനോട്ടത്തിനായിട്ട് വൈദികരാരെങ്കിലും ഉണ്ടോ? വൈദികരുണ്ട്, ബാക്കി കുട്ടികൾ സെമിനാരിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്, ജോലിക്കാരുണ്ട്, എല്ലാവരും സഹകരിക്കുന്നു. ചെടികളൊക്കെ സംരക്ഷിക്കുക എന്നുള്ളൊരു കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. കഴിയുന്നതും ചെടികളൊക്കെ പേരെഴുതി വെച്ച് അങ്ങനെ സംരക്ഷിക്കുന്നു. വല്ലവർക്കും സന്ദർശകർക്ക് വന്നാൽ, കുട്ടികൾക്കൊക്കെ വന്നാൽ അത് ചെടി കണ്ട് മനസ്സിലാക്കാനും ശാസ്ത്രനാമം മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം. അക്കൂട്ടത്തിലാണ് ഈ ആരാധനാലയം. അവിടെ എല്ലാ ബുധനാഴ്ചയും വിശുദ്ധ കുർബാന ഉണ്ട്. രാവിലെ തുടങ്ങി 8:30-9 തീരും. എവരി സെക്കൻഡ് ഫ്രൈഡേ ബൈബിൾ ക്ലാസ് ഉണ്ട്. അതിന് കോഴഞ്ചേരി സെൻറ്റ് മാത്യൂസ് പള്ളി, വഞ്ചിത്തറ പള്ളി, നാരങ്ങാനം പള്ളി, അവിടെ നിന്നുള്ള ആളുകളാണ് ഇപ്പോൾ വരുന്നത്. മാരാവൺ പള്ളിയിൽ നിന്നും ആളുകൾ വരാറുണ്ട്, പിന്നെ പരിസരത്തുള്ള ആരെങ്കിലുമൊക്കെ വരും. എല്ലാ ശനിയാഴ്ചകളിലും എവരി സെക്കൻഡ് ഫ്രൈഡേ, സെക്കൻഡ് ഫ്രൈഡേ എല്ലാ വെള്ളി രണ്ടാം വെള്ളിയാഴ്ച രാവിലെ 10:00 മുതൽ 12:30 വരെ ബൈബിൾ സ്റ്റഡി. അപ്പോൾ ആളുകളൊന്ന് വേദപുസ്തകം വായിച്ച് പഠിച്ച് ആരെങ്കിലും അതിന് സന്ദേശം കൊടുക്കും. അതിങ്ങനെ 2.5-3 വർഷമായിട്ട് നടക്കുന്നു. ഈ ചാപ്പൽ പണി കഴിഞ്ഞിട്ടിപ്പം 2 മാസമേ ആയുള്ളൂ. ഇനി എല്ലാ ബുധനാഴ്ച അവിടെ കുർബാനയുണ്ട്. ആളുകൾ രാവിലെ 7 മണിക്ക് തുടങ്ങും, 9:00 ആകുമ്പോഴത്തേക്കും. ആ കൂട്ടത്തിൽ ഒരു സൗകര്യം കൂടെ ചെയ്തുകൊണ്ടിരിക്കുക, ചുരുക്കം ചില ആളുകൾ വന്ന് താമസിച്ച് ഇവിടെ 1-2 ദിവസം താമസിച്ച് ഈ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഉള്ള സൗകര്യം കൊടുക്കുന്നുണ്ട്. അവിടെ അങ്ങനെ കുടുംബസമേതം ആളുകൾ വരുന്നുണ്ടോ? കുടുംബസമേതം ഇപ്പോൾ കാണാനായിട്ട് വന്ന് കുറച്ച് സമയം ചെലവഴിക്കുന്നു, പക്ഷേ താമസിക്കാനുള്ള സൗകര്യമായിട്ടില്ല. കുടുംബങ്ങളായിട്ട് ആളുകൾ വരുന്നുണ്ടോ? ഇല്ല, കാണാൻ വരുന്നുണ്ട്. കുട്ടികളും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ പശുവിനെയൊക്കെ കണ്ടിട്ടില്ലാത്ത കുട്ടികൾ ധാരാളമുണ്ട്. ഉണ്ടുണ്ട്. അപ്പോൾ അവർക്ക് കാണാനൊരു സൗകര്യമുണ്ട്. ആടിനെയും ആടിനെ കുട്ടികൾ കാണുമ്പോഴത്തേക്ക് വലിയ ആൾ ഈ പ്രത്യേകിച്ച് വിദേശത്തുനിന്ന് വരുന്ന കുട്ടികളെ ആടും കൂടിലൊക്കെ അങ്ങ് കയറും. കയറിയിട്ട് അവന് പെണ്ണെടുത്ത് മടി വയ്ക്കും. ഈയിടെ നമ്മുടെ ക്രിസ്തുവസ്ഥൻ തിരുമേനി ഒന്ന് വന്നു. തിരുമേനിയുടെ മടിയിൽ ഒരു ആട്ടുംകുട്ടിയെ എടുത്ത് വെച്ച് തിരുമേനി ഒത്തിരി നേരം അത് ആഹ്ലാദത്തോടു കൂടെ ഇരുന്ന് സന്തോഷിച്ചു. അങ്ങനെ തിരുമേനി വല്ലപ്പോഴൊക്കെ അവിടെ സന്ദർശിക്കും. അപ്പോൾ അത് ഈ കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ അതിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ തന്നെയാണ് ഈ പശുക്കളെയും ആടിനെയും ഒക്കെ നമ്മുടെ നാട്ടിലെ എല്ലാ വീടുകളിലും വളർത്തിയിരുന്നത് അവിടെ. അപ്പോൾ ആ ഒരു സമ്പ്രദായം നമുക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുകയില്ലേ ശ്രമിച്ചാൽ? ഇപ്പോൾ ഒക്കെ
തിരുവനയുടെ മദ്രാസനത്തിൽ ഇപ്പം പത്തനംതിട്ട ടൗൺ ഉണ്ടെന്ന് ഒരിക്കലും ഗ്രാമപ്രദേശങ്ങൾ ധാരാളമുണ്ട്. അപ്പൊ മലയോര മേഖലയിൽ കിഴക്കൻ മേഖല പണ്ണിത്തോട്ടത്തോട് അവിടെ പശുവിനെ ആടിനെയൊക്കെ വളർത്താൻ അവർക്ക് ഞാൻ ചിലപ്പോൾ പശുവിനെ സൗജന്യ നിരക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്രോജക്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് മദ്രാസിൽ, നവജ്യോതി. അതിൻ്റെ ചുമതലയിൽ ഇപ്പോൾ 180 പശുക്കളെ കൊടുത്ത് കഴിഞ്ഞു. ആദ്യം ഒരു 50 കൊടുത്തു. അപ്പം അവർ ലോണായിട്ട് കൊടുക്കും. അവരത് മാസം തോറും 1000 രൂപ, 20,000 രൂപ, 25,000 രൂപ ഒക്കെ പശുവിന് കൊടുക്കും. അന്നൊക്കെ കൊടുത്തു. അത് കൂടുതൽ വിലയുണ്ടെന്നാലും കൊടുത്ത് അവരത് ആദായം എടുത്തിട്ട് മാസം തോറും 1000 രൂപ തിരിച്ചു തരും. അപ്പോൾ ആ രൂപ ഉപയോഗിച്ച് അടുത്ത ആളിന് കൊടുക്കും. അങ്ങനെ ഇപ്പം 180 പശുവിനെ കൊടുത്തു കഴിഞ്ഞു. അതൊരു നല്ല സംരംഭം. പിന്നെ 100 ആടിനെ കൊടുത്തു. അത് പിന്നെ ഫ്രീ ആയിട്ടാണ് കൊടുത്തു അവർ വളർത്തിക്കൊടു. ഇന്നലെയും ഞാൻ ഒരാടിനെ ഒരാൾക്ക് കൊടുത്തു, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക്. വളർത്തട്ടെ, അല്ലാതെ നമുക്ക് പ്രതിഫലം ഉദ്ദേശിച്ചല്ല. അല്ല, ഇപ്പോൾ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ഈ ഇടത്തരം റബ്ബർ കൃഷിക്കാര് വളരെ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. അതെ അതെ അതെ. അപ്പോൾ ആ ഒരു പ്രതിസന്ധി തരണം ചെയ്യാനായിട്ട് ഈ കന്നുകാലി വളർത്തൽ ഒരു മാർഗമാണ്. പക്ഷേ ഇപ്പോഴ് അത് ചിലവ് വളരെ അധികമാകുന്നുണ്ട്. കാറ്റിൽ ഫീഡ് അല്ലാതെ തീറ്റപ്പുൽ കൃഷി ചെയ്താൽ ഈ ചിലവ് കുറയ്ക്കാൻ പറ്റുമല്ലോ. തീറ്റപ്പുൽ ഗിനിപ്പുല്ലുണ്ട്, നേപ്പിയർ പുല്ല് അതുണ്ട്. പക്ഷേ മറ്റു ഫീഡ് കൊടുക്കണ്ടായോ? ഈ അതിന് പോഷക ആഹാരങ്ങൾ, അതിന് വില കൂടുതലാണ്. അതുകൊണ്ട് സാധാരണക്കാർക്ക് അല്പം ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് തന്നെ അത് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അല്ലാതെ പുല്ല് ധാരാളം കൊടുത്താൽ മറ്റേ തീറ്റയുടെ അളവ് കുറയ്ക്കാൻ പറ്റത്തില്ലേ? അളവ് കുറച്ച് കുറയ്ക്കാം. പാലപ്പം കുറയും. ആ, പാല് കുറയും. അപ്പോൾ എങ്കിലും ഇപ്പം ഈ റിട്ടയർ ചെയ്ത ആളുകളൊക്കെ ഒരുപാട് സ്വല്പം ഭേദപ്പെട്ട സാമ്പത്തിക നിലവാരമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഈ പശുവിനെയും ആടിനെയും ഒക്കെ വളർത്താൻ. ഈയിടെ ഒരാൾ എന്നോട് വന്ന് ആട്ടിൻകുട്ടികളെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ആളാണ്. ഞാൻ പറഞ്ഞ ആടിനെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ലാഭമോ നഷ്ടമോ ഒന്നും വരുന്നത് ഇല്ല. അത്ര ശ്രദ്ധിക്കുന്നില്ല, സന്തോഷത്തിന്. അതെ അതെ. അല്ല, അങ്ങനെയാണെന്ന് ഒരിക്കലും അതൊരു നേട്ടമാണ്. നല്ലതാണ്, നല്ലതാണ്. ഇപ്പോൾ സാമ്പത്തികമായി ലാഭം ഉണ്ടായില്ല എന്നൊരിൽ പോലും അത് നമുക്ക് ഈ പ്രായമായ ആളുകൾക്ക് ഇത് ഒരു മാനസികമായ സന്തോഷം ഒരു പ്രദാനം ചെയ്യുന്നതാണ്. അതെ അതെ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പച്ചക്കറി കൃഷി. ആ, പച്ചക്കറി അത് ഈ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വളരെ മാനസിക സംതൃപ്തി നൽകുന്ന ഒരു പ്രവർത്തനമാണ്. ഇപ്പോൾ ഈ അഗ്രോ തെറാപ്പി എന്ന് പറഞ്ഞ ഒരു ചികിത്സ രീതി തന്നെയുണ്ട്, ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി. അതെ, അതിങ്ങനെ നല്ലതാണ്. നമ്മൾ തന്നെ കൃഷി ചെയ്ത് അതിനകത്തൊന്നും അതാ എനിക്ക് ഇപ്പോഴും അത് താല്പര്യമുണ്ട്. എനിക്ക് പഴയ പോലെ അധ്വാനിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും അതിനുള്ള സമയം കിട്ടുന്നില്ലെങ്കിലും ഞാൻ കൂടെയുള്ള ആളുകളെ കൊണ്ടൊക്കെ അത് ചെയ്യിക്കുകയും നമ്മൾ വെച്ച പച്ചക്കറി എടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിന് വിഷമടിക്കാതെ വളർത്തുന്നുള്ള ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഏറ്റവും ഫ്രഷ് ആയിട്ട് തനതായ രുചി കിട്ടുന്നുണ്ട്. തനതായ ഗുണം സംശയമില്ല, ഒരു സംശയമില്ല. ഇതെല്ലാം കിട്ടുന്നുണ്ട്. ആ, കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വാസ്തവത്തിൽ ഇപ്പോൾ ഇന്നത്തെ മാറിയ സാഹചര്യത്തിലും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ്. അല്ലെങ്കിൽ ഗ്ലോബായിക്കില്ലെങ്കിലും കൃഷി ചെയ്യാൻ സാധിക്കും. ഇപ്പം കാർഷിക കൃഷി വകുപ്പിൽ നിന്ന് അതിനുള്ള സഹായങ്ങളും അതെ ഒക്കെ ചെയ്തു തരുന്നുണ്ട്. അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ നമ്മുടെ ഇടവുകളിൽ ജനങ്ങളെ ഒന്ന് ഉത്സാഹിപ്പിച്ചാൽ ഉണ്ടോ? ഇപ്പം കുട്ടികളൊക്കെ ചെയ്തു തുടങ്ങി, സ്കൂളുകളിലായി തുടങ്ങി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ആത്മീയ സംഘടനകൾ ചുമതലയെടുത്ത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ അതിപ്പോൾ കുറച്ചൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഇതൊരു നല്ല തുടക്കമായി കഴിഞ്ഞു വിചാരിക്കാം. സംശയം കൂടി നന്നായിട്ട് ഇത് വളർന്നു വരുമായിരിക്കും ഈ ഒരു പ്രവണത. അതുപോലെ തന്നെ നമ്മുടെ ഒഴിഞ്ഞു കിടക്കുന്ന പാടങ്ങൾ. അതെ അതെ. അപ്പോൾ തിരുവേനയുടെ അരമനയുടെ അടുത്ത് തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പാടങ്ങളുണ്ട്. ഉണ്ടുണ്ട്. പിന്നെ ഇപ്പം പിന്നെ വിമാനത്താവളത്തിന് വേണ്ടി മാറ്റിയിട്ടിരുന്ന വയൽ വയലിൽ ഇപ്പോൾ വിത്ത് വിതച്ചിരിക്കുകയാണ്. വലിയ വയലല്ലേ? അതെ. അപ്പോൾ അല്ല, കാർഷിക സംസ്കാരത്തിലേക്ക് മടങ്ങാനുള്ള ചിന്തകൾ പ്രേരണീയമായിട്ടുണ്ട്. ചില മാതൃകകൾ അവിടെ ഇവിടെയും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ കൂലി പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട്. പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളുണ്ട്, അത് നമുക്ക് മറക്കാൻ പറ്റും. എന്നാലും ചുരുങ്ങിയ തോതിൽ അതെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ പരിസ്ഥിതി മേഖലയിലല്ലാതെ പിന്നെ ഒരു രൂപതയുടെ ഇടയൻ എന്നുള്ള നിലയിൽ തിരുവേനി ഏറ്റെടുത്തിട്ടുള്ള വലിയ ദൗത്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ബുദ്ധിമാന്യമുള്ള കുട്ടികളെ താമസിപ്പിച്ച് അവർക്ക് പഠിപ്പിക്കുന്നുണ്ട്. പത്തനംതിട്ട കോളേജിൻ്റെ അടുത്ത് തന്നെ പ്രകാശധാര എന്ന് പറഞ്ഞൊരു സ്കൂൾ, 70 കുട്ടികൾ അവിടെ ഇപ്പോൾ താമസിക്കുന്നു. എനിക്ക് മുൻപുണ്ടായിരുന്ന അഭിനന്ദി ഔസേബി ശ്രീമേനയാണ് അത് ആരംഭിച്ചത്.
ഇപ്പോഴും 14 വർഷമായി കുട്ടികളെ ഭംഗിയായി സംരക്ഷിക്കുന്നു, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. രണ്ടാമത് വൃദ്ധസദന വർണ്ണം, അത് തന്മാക്കാങ്കുന്ന് പള്ളിക്കടുത്തുള്ള ഒരു കെട്ടിടത്തിൽ, പഴയ ഞങ്ങൾ നമ്മുടെ അധ്യാപകനായിരുന്ന ഡി മാത്യു സാറിൻ്റെ വീടായിരുന്നു, അത് വാങ്ങിച്ച് അവിടെ ഒരു 50 പേരെ താമസിപ്പിച്ച് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അത് സാമ്പത്തികമായി നിവൃത്തിയില്ലാത്ത ആളുകളാണോ? രണ്ടുമുണ്ട്, നിവൃത്തിയില്ലാത്തവരുണ്ട്, നിവൃത്തിയുള്ളവർ പേ ചെയ്ത് താമസിക്കുന്നുണ്ട്. മൂന്നാമത് ഞാൻ വളരെ നേരത്തെ തന്നെ, അതായത് 30 വർഷം മുമ്പ് തന്നെ ഞാൻ അച്ഛനായിരുന്നപ്പോൾ വെച്ചുച്ചറ ഒരു സ്ഥലം വാങ്ങിച്ചിരുന്നു. പക്ഷേ ഞാൻ വയനാട്ടിൽ പോയപ്പോൾ അത് തുടങ്ങാൻ സാധിച്ചില്ലെങ്കിലും അതിനിടയ്ക്ക് ഒരു ചെറിയ വൃദ്ധസദനം തുടങ്ങി. അന്ന് എൻ്റെ ഞാനൊരു അച്ഛനെ ഏൽപ്പിച്ചിരുന്നു, വടശ്ശേരിത്തൊരു ജോസപ്പച്ചുണ്ടായിരുന്നു, അച്ഛനെ അത് ഏൽപ്പിച്ചു, അച്ഛനത് തുടങ്ങി. പതുക്കെ ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അച്ഛൻ മരിച്ചുപോയെങ്കിലും ഭംഗിയായിട്ടത് തുടങ്ങി. ഇപ്പോഴും 45 പേര്. അപ്പോൾ അത് 30 വർഷം മുമ്പ് തിരുവേണി തുടങ്ങിയത്. അപ്പോൾ ആ കാലത്ത് തന്നെ തിരുവേണി വരാൻ പോകുന്ന വിപത്തിനെ പറ്റി ചിന്തിച്ചിരുന്നു. അന്ന് അത്ര തിരക്കില്ലായിരുന്നു ആളുകൾക്ക്. ഇപ്പം ദിവസവും ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു മുറി വേണം, താമസിക്കാൻ വേണം, ഒരു മുറി ഇല്ലെങ്കിലും താഴെ കിടന്നോളാന്ന് വരെ പറയുന്ന അവസ്ഥ. അതുപോലെ ആവശ്യക്കാരായി. അതിപ്പോൾ ഏതായാലും ഭംഗിയായിട്ട് നടക്കുന്നു. പെരുന്തേനരുവിക്ക് അടുത്താണ്, നല്ല പ്രകൃതി സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അതാ പ്രശ്നം. പിന്നെ ഒരു കോളേജ് കൂടെ തുടങ്ങിയത് കോന്നിയിൽ. നമ്മുടെ കോളേജ് പത്തനംതിട്ട കോളേജ് വളരെ പഴക്കമുള്ള കോളേജാണ്, 62 വർഷം കഴിഞ്ഞു. മറ്റേ പയ്യനാമണ്ണ താവള പറയുന്ന സ്ഥലത്ത് ഒരു കോളേജ് കൂടെ തുടങ്ങി. 5 കോഴ്സുകളായിപ്പോൾ കുട്ടികളുണ്ട്. പിന്നെ ഈ വിശ്വാസികളിൽ നിന്ന് അവരുടെ ഒരു വരുമാനത്തിൻ്റെ അംശം ശേഖരിക്കാനുള്ള ഒരു ദശാംശ പദ്ധതി, അത് ഞാൻ വന്ന വർഷം 2009 തന്നെ തുടങ്ങി. എല്ലാ ഞായറാഴ്ചയും അവരച്ഛനെ വിട്ട് അവിടുന്ന് ശേഖരിച്ച് കൊണ്ടുവരും, ആവശ്യക്കാർക്ക് കൊടുക്കുക. അത് ഞായറാഴ്ച കൊണ്ടുവരുന്ന പണം ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് തീർക്കും. വിവാഹ സഹായം, രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കാൻ, വിദ്യാഭ്യാസ സഹായം, ഭവനത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ട് കൊടുത്ത് ദശാംശം ആളുകൾ സഹകരിക്കുന്നുണ്ട്. ഇപ്പോഴല്ലേ 100% ഇല്ല, എന്നാലും ഒരു 50-60% ആളുകൾ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ചില ഇടവകളും ഒക്കെ വലിയ തുക ആയിരിക്കും. നല്ല തുക കിട്ടും, 100,000+ തുക ഒരു ദിവസം, ഒരു ഞായറാഴ്ച കിട്ടുന്നുണ്ട്. അതൊരു വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമാണ്. പുതിയ ഒരു സിവിൽ സർവീസ് കോച്ചിങ് തുടങ്ങി 19. നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് പഠിക്കട്ടെ, ആരും പഠിക്കട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങി. 100 കുട്ടികളോളം പഠിക്കുന്നുണ്ട്. അവർ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതൊരു പിന്നെ ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയത്, അത് സൗജന്യ നിരക്കിൽ. അത് 19 തന്നെ തുടങ്ങി, ടൗണിൽ തന്നെ. ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ്റെ അടുത്ത് നമുക്കൊരു കെട്ടിടമുണ്ട്, ഫിലക്സിനോ സിനിമേനയുടെ പേരിൽ DMB ഒരു സെൻ്ററുണ്ട്. അപ്പോൾ അവിടെ തന്നെ തുടങ്ങി. ഏതായാലും അതും വിജയിക്കുന്നു. ഒരു 30% വരെ വില കുറച്ചാണ് കൊടുക്കുന്നത്. ലാഭം കുറയ്ക്കുന്നു, വലിയ ലാഭം ഉദ്ദേശിക്കുന്നില്ല, നഷ്ടം സഹിച്ചല്ല, നഷ്ടം സഹിക്കുന്നുമില്ല. സീനിയർ സിറ്റിസൺസിനൊക്കെ ഈ പ്രത്യേക സൗജന്യം കൊടുക്കുന്നുണ്ട്, അച്ഛന്മാർക്ക്. ശരി, അത് സാധാരണ ആരും ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണ്. അതെ, കാരണം ഇപ്പോൾ വയോജനങ്ങൾ ധാരാളം മരുന്ന് ആവശ്യമുള്ള ആളുകളാണ്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരുമാണ്, അവർക്ക് അതൊരു വലിയ. അതിനേക്കാൾ ഉപരിയായി ക്യാൻസർ രോഗികളെ വീടുകളിൽ ചെന്ന് ശുശ്രൂഷിക്കുക, 19 തുമ്പോൺ ഭദ്രാസത്തിൻ്റെ അതിർത്തി വരെയും പോയി എല്ലാ ചൊവ്വാഴ്ചയും പോയി വീട്ടിൽ ചെന്ന് രോഗികൾക്ക് ആവശ്യമായ മരുന്ന് എല്ലാം ഡ്രസ് ചെയ്ത് അവർക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അല്പം കൊടുക്കും, പണമല്ല അവർക്ക് ആവശ്യം. നമ്മൾ ആരെങ്കിലും ചെന്ന് വന്ന് അവരെ ആശ്വസിപ്പിക്കുക, ശുശ്രൂഷ പാലിയേറ്റീവ് കെയർ. അതിന് ഒരച്ഛൻ ചുമതലയുണ്ട്. ഒരു മൊബൈൽ യൂണിറ്റ് ഉണ്ടല്ലേ? മൊബൈൽ യൂണിറ്റ് ഉണ്ട്. അത് ഗബ്രിയൽ ജോസഫ് അച്ഛൻ പറഞ്ഞൊരു അച്ഛന് അതിൻ്റെ ചുമതലയുണ്ട്. ഒരു ഡോക്ടർ TK ഫിലിപ്പ് അതിൻ്റെ കൂടെ ഉണ്ട്, സഹായിക്കാൻ നേഴ്സസ് ഉണ്ട്,
അവരെല്ലാവരും കൂടെ പോയി, എല്ലാ ചൊവ്വാഴ്ചയും പോയി ഇങ്ങനെ. പിന്നെ എമർജൻസി വല്ലതും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് പോകും. ഈ ആവശ്യക്കാരെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഇടവകയിൽ നിന്ന് അച്ഛന്മാരിൽ കൂടെ ഒക്കെ നമുക്ക് കണ്ടു. സഭയ്ക്ക് പുറത്തുള്ളവർക്കും ഞാൻ ഒരു ദിവസം അവരുടെ കൂടെ ഒന്ന് പോയി, ഇതരെ എല്ലാം ഒന്ന് കണ്ടു. അതൊരു പ്രവർത്തനമാണ്. അപ്പം ഇങ്ങനെ പല മേഖലകളിൽ തിരുമേനിയുടെ സജീവമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുമേനിക്ക് കൂടുതൽ കാലം ഇങ്ങനെ വളരെ ഫലദായകമായി പ്രവർത്തിക്കാൻ ദൈവം അവസരവും ശക്തിയും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം കേരളത്തിൻ്റെ 60th ജന്മദിനം ആഘോഷിക്കുന്ന സന്ദർഭമാണ്. ഈ കേരളീയ സമൂഹത്തിന് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? നമ്മുടെ കേരളം സുന്ദരമാണ്. അത് ഇത്രയും വിഭവസമൃദ്ധിയുള്ളത് അറിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ നല്ല സമൃദ്ധിയായി ഈ വെജിറ്റേഷനൊക്കെ ഉള്ളപ്പോൾ അതിൽ നിന്ന് നമ്മൾ എടുത്ത് ഉപയോഗിക്കാനും അത് മറ്റുള്ളവർക്ക് നഷ്ടപ്പെടാതിരിക്കത്തക്കവണ്ണം അതിനെ സംരക്ഷിക്കണമെന്നുള്ളതാണ് എൻ്റെ സന്ദേശം. അത് കാരണം അടുത്ത തലമുറ അത് അനുഭവിക്കാൻ തക്കവണ്ണം നമ്മൾ സംരക്ഷിക്കണം. വെള്ളമായാലും വായുവായാലും ഈ മണ്ണായാലും, ഒരു പരിസ്ഥിതി വിദഗ്ധൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വി ആർ ഡിസ്ട്രോയിങ് ദ നാച്ചുറൽ എൻവയോൺമെൻറ് മെഴ്സലെസ്ലി. ഒരു കരുണയും ഇല്ലാതെ ഈ പ്രകൃതിയെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് ചെയ്യാതെ അടുത്ത തലമുറയ്ക്കൂടി ഇത് അനുഭവിക്കത്തക്കവണ്ണം നമ്മൾ പ്രയത്നിക്കണമെന്നുള്ളതാണ്. അതായത് ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളെ അതിനാ വിടാക്കിയിരിക്കുന്നത് എന്നുള്ള സന്ദേശം തരാനുള്ളത്. അപ്പോൾ ഈ പ്രേക്ഷകരുമായി ഇത്രയും സമയം സംബന്ധിച്ചതിന് തിരുവനന്തപുരം വളരെ നന്ദി പറയുന്നു. സന്തോഷം. നമ്മളെ പ്രേക്ഷകർക്കും നന്ദി. താങ്ക് യു.